നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഡ്രൈവ് വിത്ത് എം ജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏതായാലും ഒരുപാട് വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വാഹനം ഓടിക്കാൻ പഠിക്കാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം വാഹനത്തിനെ സ്നേഹിക്കും തോറും, അല്ലെങ്കിൽ നമ്മളൊരു വസ്തുവിനെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ഒരുപാട് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ വാഹനവും. വാഹനം നമുക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വളരെ നന്നായിട്ട് ഓടിക്കാൻ സാധിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വാഹനത്തിനെ സ്നേഹിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ചെയ്യുന്ന ഒരു പാഷന്, ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു പാഷനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സമയത്താണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പഠിച്ചിരിക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ് വരെ നമ്മൾ ഏകദേശം ഓക്കെ. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാഹനത്തിന്റെ ബോഡി പാർട്സുകൾ. അതായത് വാഹനത്തിന് ഇപ്പം നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്ക് ഒരു ഹിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊരു പോർഷനിലാണ് നമുക്ക് ഹിറ്റ് ഉണ്ടായെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാഹനത്തിന്റെ എല്ലാ പാർട്സുകളും നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് ജസ്റ്റ് നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ട് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ വാഹനത്തിന്റെ ഹുഡ് അല്ലെങ്കിൽ ബോണറ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഹുഡിന്റെ പോർഷൻ. ഇത് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. റൈറ്റും ലെഫ്റ്റും ഓരോ സൈഡിൽ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബമ്പർ ഗ്രില്ലാണ് വരുന്നത്, ഗ്രിൽസ് ആണ്. ഈ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് ശരിക്കും നമ്മുടെ വാഹനത്തിന്റെ ഇൻടേക്കിലോട്ട്, അതായത് എയർ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചില പോർഷൻസിലൊക്കെ ക്ലോസ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അവിടെ ഒരു കാരണവശാല എയറോ വെള്ളമോ പോലും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില പോർഷൻസിൽ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. ശരി, ഇനി ഇതാണ് നമ്മുടെ ബമ്പർ എന്ന് പറയുന്നത്, അതായത് ബമ്പർ സെക്ഷൻ. ഈ ഒരു ബമ്പർ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും ആണ് വരുന്നത്. ബമ്പർ കഴിഞ്ഞാൽ തൊട്ട് താഴെ കാണുന്നതാണ് നമ്മുടെ ഫോഗ് ലാമ്പ്. ഫോഗ് ലാമ്പ്സ് ഇപ്പോഴത്തെ വാഹനങ്ങളിൽ വരാറില്ല. ചില വാഹനങ്ങളിൽ ഫോഗ് ലാമ്പ് ഒക്കെ കട്ട് ചെയ്ത് അത്രയും കൂടെ കോസ്റ്റ് എഫിഷ്യന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നിങ്ങൾ ഇത് മനസ്സിലാക്കി വെച്ചോണം, ഫോഗ് ലാമ്പ്. ഇത് കഴിഞ്ഞ് ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന യൂണിറ്റ് ആണ് ഫെൻഡർ എന്ന് പറയുന്ന യൂണിറ്റ്. ഫെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ടയറിന് ഒട്ടും മേളിൽ വരുന്ന പോർഷൻ ആണ് ഫെൻഡർ എന്ന് പറയുന്ന യൂണിറ്റ്. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ ബാക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഡോറ്. ഈ ഡോറ് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ ഡോറാണ്. ഫ്രണ്ട് ലെഫ്റ്റ് ഡോറ്, ലെഫ്റ്റ് സൈഡിലെ മിറേഴ്സ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. അത് ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി ഇത് ബാക്ക് ലെഫ്റ്റ് സൈഡിലെ ഡോറ്, ബാക്ക് ലെഫ്റ്റ് ഡോറ്, അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കുക. കാരണം ഡോറ് തട്ടി, ഡോറ് തട്ടി എന്ന് പറയുന്നതിന് പകരം ബാക്ക് ലെഫ്റ്റ് സൈഡിലെ ഡോറ്. അത് കഴിഞ്ഞ് പിന്നെ ഈ വരുന്ന ഒരു പോർഷൻ, അതായത് ഈ ഒരു പാനലിന്റെ പേരാണ് ക്വാർട്ടർ പാനൽ എന്ന് പറയും. ഇതൊരു ഫുള്ള് ഒരു പാനലാണ്, ഇതൊരു ക്വാർട്ടർ പാനൽ, ഫ്യൂൽ ലിഡിന്റെ ക്യാപ്പ്. പിന്നെ ഇനി നമുക്ക് ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു ടെയിൽ ലാമ്പ്. ഇതാണ് ഒരു ടെയിൽ ലാമ്പ് വരുന്നത്, പുറയിലത്തെ ലൈറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കുഴപ്പമില്ല. ഇതിന്റെ തൊട്ട് താഴെ തന്നെ രണ്ട് ലൈറ്റുകൾ വരുന്നുണ്ട്, നമ്പർ പ്ലേറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി രണ്ട് ലൈറ്റ്, അതാണ് ലൈസൻസ് ലാമ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ വരുന്ന നമ്മുടെ ബൂട്ട് എന്നാണ് പറയുന്നത്, ഇതൊരു ബൂട്ട് ഓപ്പണർ ആണ് വരുന്നത്. ഈ ബൂട്ട് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുമ്പോൾ അതിന്റെ ഹാൻഡിൽ ഉണ്ട്, അല്ലെങ്കിൽ അകത്ത് വശത്തും ഉണ്ട്. പിന്നെ താഴെ നമുക്ക് ഈ കാണുന്ന ഇതൊരു ബമ്പർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലുള്ള പോലെ തന്നെ റിയറിൽ വരുന്നൊരു ബമ്പർ ആണ്. ഇത് റിയർ ഗ്ലാസ് ആണ് വരുന്നത്. ഇതിന്റെ മേളിൽ റൂഫ്, റൂഫിന്റെ ആന്റിന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സൈഡിലോട്ട് വന്നാൽ ബാക്കിയെല്ലാം ആസിറ്റീവ് സെയിം ആണ്, പേര് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. റിയർ ആർ എച്ച് സൈഡിലെ ഡോറായി, റൈറ്റ് സൈഡിലെ ഡോറ്. ഇത് റിയർ ലെഫ്റ്റ് സൈഡിലെ ഡോറ്. ഓക്കെ, അപ്പം നമുക്ക് വാഹനത്തിന്റെ ഏകദേശം കുറച്ച് പോർഷൻസ്, അതായത് ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഡോറിന്റെ ഇന്ന ഇന്ന പോർഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മുടെ വാഹനത്തിൽ വരുന്ന പില്ലേഴ്സ് ആണ്. ഇത് എ പില്ലർ, നമ്മൾ ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കും ഒരു ആക്സിഡന്റിൽ എ പില്ലർ ഡാമേജ് ആയി. ഈ കാണുന്ന ഒരു പില്ലറാണ് എ പില്ലർ എന്ന് പറയുന്നത്. ഇത് ബി പില്ലർ ആണ് വരുന്നത്, ബി പില്ലർ. ഇത് സി പില്ലർ. അങ്ങനെ മൂന്ന് പില്ലേഴ്സ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്, എ ബി സി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം നാളെ ഒരു സമയത്ത് ആരെങ്കിലൊക്കെ എന്തെങ്കിലും രീതിക്ക് നമ്മുടെ വാഹനം തട്ടുക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറയാൻ പറ്റും ബമ്പറിന്റെ ഫ്രണ്ട് ആർ എച്ച് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു ഹിറ്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോറിന്റെ ചെറിയ ഹിറ്റ് ഉണ്ടായിട്ടുണ്ട്, അത് ഫ്രണ്ട് ആർ എച്ച് സൈഡാണെങ്കിൽ ആർ എച്ച്, എൽ എച്ച് സൈഡാണെങ്കിൽ എൽ എച്ച്. ഇത് പറയാൻ നമുക്ക് പറ്റണം, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഏകദേശം വാഹനത്തിന്റെ പുറമേ ഉള്ള ബോഡി പാർട്സുകളെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.